നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു നല്ല ഭാവി ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും ഇതുപോലെ ഇറിറ്റേറ്റഡ് ആവരുത്. കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ എങ്ങനെ കൊലപാതക കുറ്റം നമ്മൾ വാദിച്ച് ജയിക്കും? ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമമാണ്. നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ജീവിതം. ആസ് എ ലോയർ അങ്ങനെ തന്നെ ചിന്തിക്കണം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും കൊള്ളാവുന്ന ഒരു അഡ്വക്കേറ്റ് ആവാൻ പറ്റില്ല. അത് നമ്മുടെ പ്രതിസന്ധി അല്ല, മറ്റുള്ളവരുടെ പ്രതിസന്ധിയാ. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ബുദ്ധി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. സർ, ഇതൊക്കെ പറയാൻ എളുപ്പം, പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോ മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥകളുണ്ടാവും നമ്മുടെ മനസ്സിൽ. അനിയൻ, അമ്മ, അനിയത്തി, ഇതൊക്കെ പറയുമ്പോ ഇതിനകത്ത് എവിടെയാ നിയമം? എന്ത് നിയമത്തില് നമ്മൾ അവരെ സോൾവ് ചെയ്ത് കൂടെ കൂട്ടുക? അവിടെയാണ് ശരണ്യ നിനക്ക് തെറ്റുപറ്റിയത്. അതും നിയമത്തിന്റെ നൂലിഴകളിൽ പെട്ടുകിടക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ എന്നത് എന്തെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എവിടെയെങ്കിലും ഒരു താളപ്പഴ ഉണ്ടായാൽ അത് പോലീസ് സ്റ്റേഷനിലെത്തും, കോടതിയിലെത്തും. അങ്ങനെ എത്ര കേസുകൾ ഞാൻ ബാധിച്ച് ജയിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും തമ്മില്, മക്കള് തമ്മില്, സ്വന്തക്കാര് തമ്മില്. ശരണ്യെ, ഒരു മരം മുറിക്കുന്നത് വരെ പകുതിക്ക് അവകാശം വെച്ചിട്ട് കോടതിയിൽ വന്നിട്ടുണ്ട്. അതാണ് മനുഷ്യൻ. അവിടെ ആ ഒരു മരം രണ്ടുപേർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടല്ല വാശി. ഇന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റണം. എന്തായാലും അമ്മയുടെ വിവാഹം കഴിഞ്ഞു. അത് നിയമപരമായ സത്യമാണ്. ഞാൻ പറയുന്നത് നിയമമാണ്. എന്റെ ഒരു അഭിപ്രായം പറയാം. എടോ, ഓരോരുത്തർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ. കൂടി വന്നാൽ 60-70 വയസ്സ് വരെ ജീവിക്കും. ആ ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കട്ടെടോ. മറ്റുള്ളവര് ഒരാളുടെ ജീവിതത്തെ പിടിച്ചു വലിക്കുന്നത് എന്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്തിനാ പറയുന്നത്? നാലാള് കാണുക, ജീവിച്ചു നോക്കട്ടെടോ. ഈ നടക്കുന്ന നടപ്പില് വീണ് മരിക്കാവുന്നതാണ് ഈ ശ്വാസകോശത്തിന്റെ ലെവല്. അത് മനസ്സിലാക്കണം. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ശ്വാസം ഇങ്ങനെ നമ്മളെ ഒരു ലെവലിൽ, ഐ മീൻ ബ്രീത്തിങ് ലെവലിൽ കൊണ്ടു നടക്കുക. അതാണ് ജീവിതം. അതവിടെ ടപ്പേന്ന് നിന്ന അതോടെ തീർന്നു. അതിനിടയില് എന്തോ നാടോ വിട്ടുകളാ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ, ബന്ധമില്ല സാർ അങ്ങനെ, ഇല്ലെങ്കിൽ ഉണ്ടാവട്ടെ. അവര് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. തനിക്ക് പ്രായമായി, താൻ കല്യാണം കഴിച്ചു, ഇളയ കുട്ടികളെല്ലാം മുതിർന്ന കുട്ടികളും, അവരൊക്കെ ജീവിക്കട്ടെ, അവരുടെ കൂടെ അമ്മയും ജീവിക്കട്ടെ. എടോ, നിസ്സാരമാണ് ലൈഫ് എന്ന് പറയുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇഷ്യൂസും ഈഗോ എന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വിട്ടുകളാ, താൻ തന്റെ പ്രൊഫഷനെ ശ്രദ്ധിക്കും, ഞാനില്ലേ തന്റെ കൂടെ. നിനക്ക് വയ്യാതിരിക്കുന്ന ഈ സമയത്ത് ഏട്ടൻ ഇട്ടേച്ച് പോവാന്ന് നീ വിചാരിക്കരുത്. ചെന്നിട്ട് കൊറേ കാര്യങ്ങളുണ്ട്. എനിക്കറിയാം ഏട്ടാ, ഏട്ടൻ പൊക്കോ, എനിക്ക് പെട്ടെന്ന് സുഖാവും. സുഖാവണം, ഇനി ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്നിട്ട് വേണം ഏട്ടനോട് സംസാരിക്കാൻ. അപ്പൊ ഇനി അത്രേ നാള് കഴിഞ്ഞിട്ട് ഏട്ടൻ വരുവോളോ? ഓടാ, ഞാനതല്ല പറഞ്ഞത്. നല്ല സുഖമായി മിടുക്കനായിട്ട് എഴുന്നേറ്റ് നടന്നു വന്ന് സോഫയിലൊക്കെ ഇരുന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി ഏട്ടന് ഫോൺ ചെയ്യാലോ, വീഡിയോ കോൾ ചെയ്യാലോ. അങ്ങനെ നീ വീഡിയോ കോൾ ചെയ്യുമ്പോഴായിരിക്കും ഇനി ഏട്ടൻ ഓടി വരിക. അതിനി ഒരുപാട് കാലതാമസമൊന്നും ഇല്ല മോനെ, അവൻ ഇപ്പൊ നോക്കിക്കോ, കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ റിക്കവറായി വരും. എന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി റോക്കറ്റ് ഉണ്ടാക്കാൻ. ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ പി അവസ്ഥയിലായി, അപ്പൊ ഇനി റോക്കറ്റ് ഉണ്ടാക്കണ്ട, അതാ നല്ലത്. ഒന്ന് പോകട്ടാ, അതിലൊന്നും അല്ലല്ലോ എനിക്ക് അപകടം പറ്റിയേ, സയൻസ് ലാബിലല്ലേ. അതെങ്ങനെ സംഭവിച്ചുപോയി? ഇനി ഒരിക്കലും എന്ത് സംഭവിച്ചാലും എന്റെ കൈ വിറക്കില്ല. തളരരുത്, ഏട്ടനും അങ്ങനെ തന്നെ. വീട്ടിലെ ബുദ്ധിമുട്ടുകള്, പഠിക്കാൻ പോകുന്നതിന്റെ പ്രയാസങ്ങള്, കഴിഞ്ഞു പോകുന്ന കാലങ്ങള് ഒക്കെ ഏട്ടന് നല്ല ബോധ്യമുണ്ട്. അതുപോലെ മോനും ചിന്തിക്കണം. നിന്നെപ്പോലെ അല്ല നിർമ്മൽ, ചിന്ത അലോകിന് കുറച്ച് കൂടുതലാ. അവൻ
അവൻ വലിയ വലിയ കാര്യങ്ങളല്ലേ ചിന്തിക്കുന്നത്. ചിന്തിക്കട്ടെ മുത്തച്ഛ, ഈ പ്രായത്തിൽ ചിന്തിക്കുന്നതെല്ലാം പലതും നടന്നിരിക്കും. അതാ ചെറുപ്പത്തിന്റെ പ്രത്യേകത. എന്നുവച്ചാ നീ വലിയ ആളായിപ്പോയെന്ന് തോന്നുമല്ലോ, ഒരുപാട് പ്രായമുള്ളത് പോലെ. ഓരോ വർഷം ചെല്ലുംതോറും പ്രായം പ്രായം തന്നെയല്ലേ, നമ്മളറിയുന്നില്ലെന്ന് മാത്രം. വണ്ടിക്ക് സമയമായി, ഏട്ടൻ ഇറങ്ങട്ടെ. ഏട്ടൻ ഉഴപ്പിയൊന്നും നടക്കരുത്, നന്നായിട്ട് പഠിക്കണം. ഏട്ടൻ മുത്തശ്ശ, ഇവൻ എന്നെ ഉപദേശിക്ക, ഞാനല്ല ഇവനോട് പറയേണ്ടത്. ശരി, നീ പറഞ്ഞത് ഏട്ടൻ സമ്മതിച്ചു. ഇനി ഏട്ടൻ പറയുമോ, സ്കൂളിൽ ഏതായാലും പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നീ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കരുത്. ടീച്ചേഴ്സിനോട് പറഞ്ഞാ അവരെല്ലാം ഹെൽപ്പും ചെയ്തു തരും, നമുക്കറിയാവുന്നവരല്ലേ. അതെല്ലാം നന്ദിത എപ്പോഴേ ഏർപ്പാടാക്കിയിട്ടുണ്ട് മോനെ. ഇടയ്ക്ക് ടീച്ചേഴ്സ് ഇങ്ങോട്ട് വന്നോളാന്നും പറഞ്ഞു. അമ്മേന്തി പുറത്തുണ്ട്? നീ വന്നിട്ട് പോകുമ്പോ എപ്പോഴും ഉള്ള സങ്കടം തന്നെ. ഇപ്പോഴും നീരജ പുറത്തു പോയല്ലേ? ആ അതെങ്ങനെയാണല്ലോ, എവിടെ പോകുന്നെന്ന് പോലും പറയില്ല. എന്താവുമോ എന്തോ. അപ്പൊ ശരി, അപ്പൊ ഇനി കാണും വരയ്ക്കും. വണക്കം. ഞാൻ ഇറങ്ങുമേ. ഇവിടുത്തെ കാര്യം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്, അതൊക്കെ അങ്ങനെ നടക്കും. പലരും പലതും പറഞ്ഞു തന്നോന്നിരിക്കും, അതൊന്നും പഠിത്തത്തെ ബാധിക്കരുത്. ഇല്ല, ഇത് വെച്ചോ, ആവശ്യങ്ങളുള്ളതല്ലേ. വേണ്ടമ്മേ, അത്യാവശ്യത്തിനൊക്കെ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടൈം ജോലിയുണ്ട്. ഇനി എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. അമ്മയ്ക്ക് ഇതൊന്നും കഷ്ടപ്പാടല്ലല്ലോ. നോക്കി ചിരിച്ചിട്ടെങ്കിലും ഒന്ന് പോടാ. അകൽച്ചുണ്ടച്ച, മുൻപ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ യാത്ര പറഞ്ഞു പോകുന്നത്. ജോലിയും കിട്ടും, പക്ഷെ അപ്പോഴേക്കും എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വന്നുകൊണ്ടേയിരിക്കും. അകന്നു പോവും അവൻ, അതാ ഇപ്പൊ എനിക്ക് തോന്നിയത്. പോട്ടല്ലേ, എനിക്ക് കൂട്ട് ഭാഗ്യേട്ടന്റെ ആത്മാവ് മാത്രം മതി. ചെറിയരുതെന്ന് പറഞ്ഞതുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ഈ താലി. അതൊരു പ്രഹസനം.
അതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് ഈ മുഖത്തേക്ക് നോക്കി നിന്നാൽ മതി, അതാണ് എന്റെ ലോകം. എല്ലാം എടുത്തോണ്ട് വന്ന് നീരജ ഇവിടെ വെച്ചപ്പോ മനസ്സൊന്ന് പതറിപ്പോയി, അത്രയുള്ളൂ. ഇവിടെ ഒന്നും ഇരിക്കണ്ട.